എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ ഉള്ളത് അനന്തപുരി ഹിന്ദു മഹാസഭയുടെ നഗരിയിലാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഒരു രൂപം എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കാണാം. ഇവിടെ എഴുതിയേക്കുന്നത് മിനിയേച്ചർ ഓഫ് ഫേമസ് നെടുങ്കോട്ട വാറാണ്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ശ്രീലക്ഷ്മി നമ്പ്യാറാണ്. അപ്പൊ ആ ചേച്ചി നമ്മുടെ കൂടെ ഇന്നിപ്പോ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ശ്രീലക്ഷ്മി ചേച്ചി പറയുന്നതായിരിക്കും. ചേച്ചി നമസ്കാരം. ചേച്ചി, ഈ നെടുങ്കോട്ട ഒരു മിനിയേച്ചർ ആണിത്. ചേച്ചി, ഇതിനെ കുറിച്ചിട്ടൊന്ന് ഞങ്ങൾ തത്വമായി പ്രഷറോട് ഒന്ന് സംസാരിക്കാം. ഈ ഹിന്ദുമഹ സമ്മേളനത്തിന്റെ സ്വാഗത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സമയത്ത് അന്ന് നമ്മൾ തെരഞ്ഞെടുത്ത ദിവസം തന്നെ ഈ December 29 എന്നുള്ളതാണ്. അത് ടിപ്പുവിനെ മുറിയേൽപ്പിച്ച അദ്ദേഹത്തിന്റെ മുകളിൽ നമ്മൾ നേടിയ ഒരു വിജയത്തിന്റെ ഭാഗമായിട്ടാണ് അത് ആ ഒരു ഡേറ്റ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പൊ അന്ന് തോന്നിയ ഒരു ആശയമാണ് അങ്ങനെ ഒരു ഇത് നമ്മൾ ഇവിടെ ഇതിന്റെ ഒരു മുഖമായിട്ട് കാണിക്കണമെന്നുള്ളത്. കാരണം നമ്മളൊരു വിഷയമാണ്, അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എപ്പോഴും തോൽവിയുടെ ചരിത്രം മാത്രം പഠിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇനി നമ്മുടെ തലമുറയെങ്കിലും വിജയം മാത്രം പഠിച്ച് മുന്നേറണം എന്ന് ഉള്ള ആഗ്രഹത്തെ ചെയ്താണ്. അപ്പോൾ എപ്പോഴും ആൾക്കാർ വിഷ്വൽ എന്ന് പറയുന്നത് വളരെയധികം അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അതാണ് ഞാൻ എൻ്റെ ഒരു എളിയ കഴിവുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തത്. എത്ര ദിവസം വേണ്ടി ഒന്ന് ഇങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ? 6 ദിവസം എടുത്തു. ചേച്ചി, നമ്മുടെ ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ യുവരാജേട്ടന്റെ വൈഫും കൂടെയാണ്. എന്തായാലും വളരെയധികം മനോഹരമായിട്ടുണ്ട് ചേച്ചി. ഇനി ഞാന് ഇതിനൊരു അതായത് ഈ യുദ്ധത്തില് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ ടിപ്പുവിന്റെ സൈന്യത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ പത്മനാഭുള്ള ഒരു ഡാം തകർത്തതായിട്ട് ഒരു ചരിത്രം പറയുന്നുണ്ട്. അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അതും കൂടി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത ഇതിനെ ഞാൻ തീർച്ചയായിട്ടും അതും കൂടി അവതരിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും വളരെയധികം നന്ദി, വളരെ മനോഹരമായിട്ടുണ്ട്.